हाय फ्रेंड्स सुखा विश्वसो अम मुड़ी मुड़ी वलरान वेट नमडी आमडी अब या कई कुरे वर्ष या मुड़ी की बल का यानी और रुमडी मे वीकली थ्री डेस वीकली आल्टरनेट डेस इन ना इन अगले ഒരു മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അത് ചെയ്യുന്നുണ്ട് ഓക്കേ ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടായ ചേഞ്ചസ് എൻ്റെ കൂട്ടുകാർക്കായിട്ട് എൻ്റെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നി ഞാൻ എന്താ പറയുക നമുക്കിപ്പം കട്ട് ചെയ്ത ഹെയർ ആണെങ്കിൽ നമുക്ക് ഈ വളരുന്നത് എന്താ ഇങ്ങനെ നിൽക്കില്ല അപ്പോൾ ഞാൻ എൻ്റെ നേരത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെയർ എന്ന് പറയുന്നത് എന്താ പറയുക എൻ്റെ ഈ അകത്ത് ഈ ഇതെല്ലാം കാണാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് എന്തിന് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് വെച്ചാൽ എൻ്റെ ഹെയർ വളർന്നതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഈ ഇതെല്ലാം എനിക്ക് ഇപ്പോ ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കുന്ന ഈ 1 മന്ത് കൊണ്ട് ഗ്രോത്ത് ആവുന്ന ഹെയർസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് എൻ്റെ പൊഴിഞ്ഞു പോയ മുടികൾ കിളിർത്തുന്നു എൻ്റെ തലയോട്ടി നന്നായിട്ട് എനിക്ക് എൻ്റെ തലയോട്ടി കാണാൻ പറ്റുമായിരുന്നു ഇപ്പോ ഇത് കണ്ടോ എൻ്റെ മുടിക്ക് ആക്ച്വലി എൻ്റെ മുടി ഇത്ര നീളമുള്ളതിൽ എനിക്ക് ഇപ്പോ കിളിർക്കുന്ന മുടിയാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ ചെയ്യുന്ന ഈ റെമഡി എനിക്ക് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ കണ്ടില്ലേ എൻ്റെ മുടി അത്ര നേരത്തെ എന്ന് വെച്ചാൽ നേരത്തെ എൻ്റെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് വലിയ തിക്നെസ് ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം എൻ്റെ മുടിക്ക് നല്ല തിക്നെസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ചെയ്ത റെമഡി എൻ്റെ ഈ ഫ്രണ്ടിലൊക്കെ ഉണ്ടല്ലോ എനിക്ക് മുടിയാണെന്നുണ്ടെന്നില്ലായിരുന്നു ഇതെല്ലാം നല്ല കിളിർത്ത് കിളിർത്ത് എന്താ പറയുന്നത് വന്ന മുടികളായതൊക്കെ അപ്പൊ നമുക്ക് അതിനെന്താ ഞാൻ ചെയ്യുന്നേന്നുള്ളതാണ് ഞാൻ ഇപ്പോ പറയാൻ വന്നത് അതിനൊന്നുമല്ല നമ്മളുടെ സവാള നമ്മളുടെ ഉള്ളിയാണ് എനിക്ക് ഫസ്റ്റ് റെമഡി ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് റെമഡി നാളെ ഞാൻ എന്താന്നുള്ളത് പറയുന്നതായിരിക്കും ഇന്നിപ്പോ പറയുന്നത് സവാള ഇത്ര മാത്രം യൂസ്ഫുൾ ആയിട്ടുള്ള ഇത്ര മാത്രം എനിക്ക് എഫക്റ്റീവ് ആയിട്ട് എനിക്ക് ഇത്ര മാത്രം എന്റെ എനിക്ക് എന്താ വെച്ചാൽ എന്റെ ഹെയർ ഇപ്പോ എപ്പോഴെങ്കിലും നമ്മൾ എന്താ പറയുക കുളിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ഉതിർന്നു പോകുന്ന അല്ലാതാണ്ട് എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഹെയർ ഫാളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ എനിക്ക് ഇത്രയും ഇതായിട്ട് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞു എന്റെ മുടി ഉണ്ടല്ലോ എനിക്ക് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടല്ലോ എനിക്കിപ്പോ നേരത്തെ എനിക്ക് ഇങ്ങനെയൊക്കെ ആക്കി എന്റെ തലയോട്ടി മുഴുവൻ കാണാം പക്ഷെ ഇപ്പൊ എങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തലയോട്ടി കാണണമെങ്കിൽ കുറച്ചൊരു എന്താ ഫുള്ള് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയെങ്കിലും കാണുള്ളൂ എന്നാൽ എനിക്ക് അത്രമാത്രം ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു അപ്പം എങ്ങനെ നമ്മളിത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് എന്ന് പറയാം അപ്പം എന്താ ചെയ്യണമെന്ന് ഞാൻ ആദ്യം ഈ സവാള ഞാനൊന്ന് മിക്സിയിലൊന്ന് അരച്ചിട്ട് നമുക്കൊന്ന് ഫിൽറ്റർ ചെയ്തത് അപ്പൊ നമുക്ക് ഇതൊന്ന് അരച്ചുകൊണ്ടുവരാം അപ്പൊ ഞാൻ ഇതുപോലെ ആ സവാള നന്നായിട്ട് ഈ പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ അരച്ചുകൊണ്ട് വന്നു കേട്ടോ നിങ്ങൾ ഇതുപോലെ തല പുരട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴുകി കളയാൻ ഇതിന്റെ പൊടി തലമുടിയിൽ നിന്ന് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ഈ ചായ അരിക്കുന്ന ഒരു അരിപ്പ ഉണ്ടല്ലോ ചായ അരിക്കുന്ന അരിപ്പയിലേക്ക് നമ്മൾ അന്നെന്നുണ്ടെങ്കിൽ ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ പ്രസ് ചെയ്തിട്ട് ഇതിന്റെ നീര് മുഴുവനും ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിന്റെ നീര് മുഴുവനും എടുക്കണം അപ്പൊ ഞാൻ ഈ നീര് മുഴുവനും എടുത്തിട്ട് കാണിക്കാം അപ്പൊ കണ്ടില്ലേ ഇത്രയും ജ്യൂസ് കിട്ടി നമുക്ക് പിന്നെ നിങ്ങൾ അരയ്ക്കുമ്പം വെള്ളം ചേർത്ത് അരയ്ക്കരുത് കേട്ടോ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ മുടിയുടെ തിക്നെസ്സിനനുസരിച്ച് വേണം നിങ്ങൾ സവാള അരയ്ക്കാൻ കേട്ടോ എനിക്ക് ഞാനൊരു മീഡിയം സവാളയുടെ ആവശ്യമുള്ളൂ എനിക്ക് ആ സവാള അരച്ചു കഴിഞ്ഞാൽ എന്റെ മുടിയിൽ നിറയെ പരട്ടാൻ കാണും കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ മുടിയുടെ തിക്നെസ്സിനനുസരിച്ച് വേണം നിങ്ങൾ സവാള എടുക്കാൻ കേട്ടോ അപ്പൊ നമുക്കിത് തലയിൽ പരട്ടുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം കണ്ടല്ലോ നമ്മള് ജ്യൂസ് ഞാൻ അങ്ങനെ അരച്ച് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഇത് വെള്ളം പോലിരിക്കും ആൾറെഡി ഞാൻ പറഞ്ഞ കാര്യം ഇത് അരിച്ച് തന്നെ എടുക്കണമെന്നുള്ള ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ തുള്ളി എടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഉള്ളിലോട്ട് നമ്മൾ ലെയർ ലെയർ ആയിട്ട് തിരിച്ചു വേണം ചെയ്യാൻ ഇപ്പൊ ഞാൻ ആദ്യം സെന്റർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സെന്ററത്തെ ലെയർ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ആദ്യം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ സെന്ററിലോട്ട് നമ്മൾ തേച്ച് കൊടുക്കണം നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം ഞാനിതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കേണ്ടതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ഞാൻ നോക്കി 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 ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അന്നതിൻ്റെ കവീട്ടി അല്ലാതെ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ലെയർ മാറ്റി മാറ്റി നമ്മളുടെ ഉള്ളിലേക്ക് നമുക്ക് തേച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ ഇത് നന്നായിട്ട് ഓരോരോ ലെയറിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം അപ്പോൾ നമ്മളുടെ ഈ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ തേച്ച് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനിത് ആദ്യം ഇത് ഫുള്ള് ഞാൻ ഇത് തലയിലോട്ട് ഫുള്ള് ഈ എന്താ പറയുന്നത് ഉള്ളിലോട്ട് ഇത് ഫുള്ള് ഞാൻ തേക്കട്ടെ ഇത് നമ്മൾ ഓരോരോ ലെയർ ലെയർ വേണം നമ്മൾ എടുത്തിട്ട് തേക്കാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ ലെയർ എടുത്തിട്ട് ഓരോ ലെയർ എടുത്ത് ഞാൻ അകത്തോട്ട് ഞാൻ ഫുള്ള് ഈ ജ്യൂസ് ഒന്ന് ഞാൻ തേക്കട്ട് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ അതെങ്ങനെ മസേജ് ചെയ്യുന്നതെന്ന് കാണിക്കാം കണ്ടില്ല അത്രയും ജ്യൂസ് എന്ന് പറയുന്നത് അത്രയും ജ്യൂസിൻ്റെ ആവശ്യമുള്ളായിരുന്നു എൻ്റെ ഹെയറിന് മുഴുവനും പരത്താനായിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അകത്തോട്ടൊക്കെ എല്ലാം ഫുള്ള് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പം നമ്മൾ അന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ തേച്ചിട്ട് കൈ കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് മസേജ് ചെയ്യണം
എല്ലാവർക്കും വേറെ ഒരാളെ നമുക്ക് മസേജ് ചെയ്ത് തരാനെ കൊണ്ട് നമുക്ക് ഉണ്ടാവത്തില്ലായിരിക്കും. എനിക്ക് അല്ല, ഞാൻ തന്നെത്താൻ തന്നെ ചെയ്യണം കേട്ടോ. അപ്പൊ ഈ തന്നെത്താൻ ചെയ്യുന്നവർക്ക് കണ്ടെ കൈ ഇങ്ങനെ അകത്തോട്ട് കയറ്റുക, കണ്ടെ ഇങ്ങനെ 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 നമ്മള് മസേജ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ കണ്ടോ, നമ്മൾ കൈ ഫുള്ള് തേന്നിങ്ങനെ ഇത് ചെയ്തിട്ട് മസേജ് ചെയ്യുക. നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാ കേട്ടോ. അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെത്താൻ ചെയ്തോളൂ, ഇല്ലാത്തവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അവരും അറിയണമല്ലോ എങ്ങനെ ചെയ്യുന്ന, നമ്മളുടെ ഹെയറിന് നമ്മൾ എങ്ങനെ മസേജ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഈ ഉള്ളിയുടെ നീര് നമ്മളുടെ തലയുടെ ഉള്ളിലേക്ക്, നമ്മളുടെ ഈ ഓരോ റൂട്ടിന്റെ ഉള്ളിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മസേജ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഞാൻ എന്തുകൊണ്ട് ഇത് കാണിക്കാന്ന് വെച്ചാൽ എനിക്ക് അത്ര എഫക്റ്റ് ആയിട്ട് ഞാനൊരു ഇത് ഞാൻ തുടങ്ങിയിട്ട് വൺ ആൻഡ് ഹാഫ് മന്ത് ആയിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ ആ വൺ ആൻഡ് ഹാഫ് മന്തിൽ ഈ രണ്ട് റെമഡിയിൽ എനിക്ക് അത്ര മാത്രം എന്റെ ഹെയർ ഗ്രോത്ത് ഉണ്ടായി. എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ എനിക്ക് അത്ര, കാരണം ഞാൻ എന്റെ അമ്മയുടെ മുടി തീരെ കുറവാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ചേച്ചിക്ക് എന്റെ അനീതിക്ക് നല്ല മുടി, അപ്പൊ ഒക്കെ ഞാൻ പറയും ഇല്ല ഇത് ഹെറിഡിറ്ററി, എന്റെ അമ്മയുടെ മുടിയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്, അതിന് എന്നാ ചെയ്താലും എന്നെല്ലാം ചെയ്താലും എന്റെ മുടി വളരൂല വളരൂല എന്ന് ഞാൻ ഇതാണ് എപ്പോഴും എന്റെ അമ്മയോട് ഞാൻ തട്ടാമുട്ടി പറയാം. എന്റെ മാമ എപ്പോഴും പറയാം എന്റെ കൊച്ചു മുടി മൊത്തം നശിപ്പിക്കുക നീ എന്നും പറഞ്ഞിട്ട് വഴക്ക് പറയുമ്പോൾ ഞാൻ പറയാം ഇല്ലമ്മ അമ്മയുടെ മുടിയമ്മ എനിക്ക് കിട്ടിയേക്കുന്നേ, അമ്മയുടെ മുടി ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ മുടി ഇത്ര ഉണ്ടാകത്തുള്ളത്, വളർത്തൊന്നുമില്ല. പക്ഷേങ്കിൽ ഞാൻ കഴിഞ്ഞ രണ്ട് മാസത്തിൽ സത്യമായിട്ടും കൂട്ടുകാരെ ഞാൻ ഇത് പറയല്ല, എനിക്ക് അത്ര സന്തോഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ടു വൺ ആൻഡ് ഹാഫ് മന്ത് 2 മന്ത്സ് ഇനി ആയിട്ടില്ല. കാരണം ഞാൻ ആക്ച്വലി ഇപ്പൊ എന്താണെന്ന് അറിയാം ഈ ടിപ്പ് നിങ്ങളെ കാണിച്ചതിന്റെ കാരണം വെച്ചാൽ ഇപ്പൊ ഈ ഹെയർ ഒക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം വെച്ചാൽ കണ്ടോ അണ്ട് ഇത്രയൊക്കെ ആയിട്ടുള്ളു, ഇത് വളർന്ന് വരുന്നതേ ഉള്ളു. അപ്പം ഞാൻ ഫുള്ള് ഹെയർ ഗ്രോത്ത് ബാക്കിലോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾ പറയില്ല അത് നേരത്തെ ഉണ്ടായിരുന്നാന്നുള്ളൊരു തോന്നൽ വരും. അതുകൊണ്ട് അത് ആവണ്ട വിചാരിച്ചാണ് ഞാൻ ഇപ്പൊ ഈ ഹെയർ ഗ്രോത്ത് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഫ്രണ്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടോ, ഈ മുടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ട്, എല്ലാം ഇത്ര ഇത്ര വളർന്നിട്ടുണ്ട് മുടി. ഇതിപ്പോ നമ്മൾ കട്ട് ചെയ്ത മുടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിടക്കൂല. കാരണം വെച്ചാൽ ചിലപ്പോൾ കട്ട് ചെയ്ത മുടി നമുക്ക് അറിയാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫ്രണ്ടിലൊക്കെ അത് ഫുള്ള് ഹെയർ ഗ്രോത്ത് ആകുന്നതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബാക്കിൽ ഇത് ഉണ്ടോ, ഈ ബാക്കിൽ ഇതുപോലെ തന്നെ എനിക്ക് നിറയെ ഹെയർ ഗ്രോത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എനിക്കിത് പോസിറ്റീവായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ എന്റെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുന്നത്. ഇനി ഒരു ടിപ്പ് കൂടെ ഉള്ളത് അത് ഞാൻ നാളെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇന്നിപ്പോ ഈ ഒരു അപ്പൊ ഞാൻ ഇന്ന് ഒരു ദിവസം ഇത് ചെയ്താൽ നെക്സ്റ്റ് ഡേ ഞാൻ അതാണ് ചെയ്യുന്നത്, ആ ടിപ്പാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഈസിയാണ്, പക്ഷേ എങ്കിൽ അമേസിങ് പറഞ്ഞാല് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹെയർ ഗ്രോത്ത് ആണ് ഇതിനുണ്ടാകുന്നത്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ഈ ഉള്ളിയുടെ നീര് ഒരു 1 അവർ നമുക്ക് തലയിൽ വെച്ചിട്ട് നമുക്ക് കഴിയും. പിന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ തലയിൽ ഷാമ്പു ഇട്ടാൽ മതി കേട്ടോ. ആഴ്ചയിൽ ഒരിക്കൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ തലയിൽ ഇത് പരട്ടി കഴിഞ്ഞിട്ട് നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയാൽ മതി. അല്ലാതെ നിങ്ങൾ ഷാമ്പു ഇടരുത് കേട്ടോ, ഷാമ്പു ഇടരുത്. നിങ്ങൾ വീക്കിലി ഞാൻ അന്നുണ്ടെങ്കിൽ ഞാൻ മൺഡേ ടു സാറ്റർഡേ എന്റെ മൺഡേ ഞാൻ ഒരു ഇതിന്റെ ജ്യൂസ് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ അടുത്ത റെമഡി, അങ്ങനെ അടുത്ത ഓരോ ദിവസം ഞാൻ ഓരോരോ മാറ്റി മാറ്റി ഞാൻ തലയിൽ ഇത് ചെയ്യും. പക്ഷേ എങ്കിൽ ഞാൻ വെള്ളത്തിൽ കഴുകി കളയത്തുള്ളൂ, അല്ലാതെ ഞാൻ ഷാമ്പു ഇടത്തില്ല. ഞാൻ സൺഡേ ഇതൊന്നും യൂസ് ചെയ്യത്തില്ല. സൺഡേ എന്താന്ന് പറഞ്ഞാൽ തലയിൽ ഫുള്ള് ഓയിൽ തേച്ചിട്ട് മസേജ് ചെയ്തിട്ട് ഞാൻ തലയിൽ ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ സൺഡേ മാത്രം യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇത് പരട്ടി കഴിഞ്ഞിട്ട് ഷാമ്പു ഇട്ട് കഴിവരുത് കേട്ടോ. അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടുന്ന ഒരു കാര്യം. അപ്പം ഇത് 1 മണിക്കൂർ ഇതുപോലെ നന്നായിട്ട് വെച്ചിട്ട് നമുക്ക് നമ്മൾ മസേജ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് സൈഡെല്ലാം നന്നായിട്ട് മസേജ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ പിന്നെ മുടി കെട്ടി ഇങ്ങനെ അങ്ങ് വെക്കണം. വെച്ചിട്ട് 1 അവർ ഇതുപോലെ വിറ്റിട്ട് 1 അവർ കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ എന്താ പറയുന്നത് കുളിക്കാൻ തല കഴുകാൻ കേട്ടോ. അപ്പൊ 1 അവർ കഴിഞ്ഞ് അപ്പൊ ഞാൻ കൂടുതലും ഞാൻ നിങ്ങളോട് പറയുന്നത് വൈകുന്നേര സമയങ്ങളിൽ ചെയ്യരുത്. കാരണം ഞാൻ കഴിയുന്നത് ഞാൻ പകൽ സമയം രാവിലെയോ ഉച്ച സമയത്തോ വല്ലതും ചെയ്യാനും ഞാൻ ഇത് പ്രിഫർ ചെയ്യും. കാരണം വൈകുന്നേര സമയത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് ഈ കോൾഡ് ആയിട്ട് നമുക്ക് തൊണ്ടവേദന ഒക്കെ വരാൻ സാധ്യത. പിന്നെ ഒരുപാട് കോൾഡ് ഇതും ഉള്ളവർ അധികം നേരം വെക്കണ്ട കേട്ടോ, 1 അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ കഴുകിക്കളഞ്ഞോളൂ. നോക്കി എന്റെ മുടി ഞാൻ ഇത്രയും മസേജ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ മുടി എന്റെ ഹെയർ എത്രമാത്രം ഇത് ചെയ്തെന്ന് ഞാൻ കാണിക്കാം നിങ്ങളെ. കണ്ടേ ഇത്രയും മുടിയാണ്, ഇത്രയും നേരം എന്റെ മുടി മസേജ് ചെയ്തപ്പോ എന്റെ ഹെയറിൽ നിന്ന് എനിക്ക് പിന്നെ ഊരി വന്ന മുടി ഇത്രയാ കണ്ടോ. ഇത്ര അതും തിക്നെസ് ഇല്ലാത്ത ഒരു ഇതുള്ള മുടി മാത്രമാണ് എന്റെ തലയിൽ നിന്ന് ഊരി വന്നത്. അല്ലാതെ എനിക്ക് നേരത്തെയൊക്കെ അങ്ങനെയല്ല, നേരത്തെ ഞാൻ തലയിൽ എന്തെങ്കിലും ഇങ്ങനെ തൊട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കൈ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേന് എന്റെ കൈ നിറയെ എന്താ പറയുന്ന ഒരു ഇതിന് പിടിക്കാനുള്ള മുടി ഉണ്ടാവും. പക്ഷേ എങ്കിൽ ഇപ്പം ഇത് പരത്തുന്നുണ്ടോ എന്റെ കയ്യിൽ ഇത്രയും മുടിയുടെ ഇതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എന്റെ കൂട്ടുകാർക്ക് 100% ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത്, കാരണം വെച്ചാൽ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് വന്നതുകൊണ്ടാണ്. അപ്പൊ എന്റെ കൂട്ടുകാരെല്ലാരും ഇത് ട്രൈ ചെയ്യണം. അതുപോലെ ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക്
പോസിറ്റീവായിട്ട് മെസ്സേജ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം അപ്പം പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ പ്ലീസ് എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്താലേ എൻ്റെ ഡെയിലി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് നാളെ പുതിയൊരു ടിപ്പുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ ബൈ.